വൈദികർക്കും സന്യസ്തർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ യേശു, അങ്ങയുടെ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങയെ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങയെ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരു രക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹിനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റണമേ. അങ്ങയോട് കൂടെ ആയിരിക്കാനും വചനം പ്രഘോഷിക്കാനും തിന്മയെ ചെറുക്കാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് യുഗത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിനെത്തിയ സൗഭാഗ്യത്തിന്റെ മകുടവും ലഭിക്കുമാറാകട്ടെ. ലോകരക്ഷകനായ യേശു, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനെയും സന്യാസികളെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ കണികാ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസായെ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. ദൈവജനമേ, പ്രിയജനമേ, യേശുവിൻ അജഗണമേ, സ്വർഗീയ താതന്റെ സന്നിധിയിൽ മാലാഘമാരൊത്തു ചേർന്നീടാ, പാവനമാമി ബലിയേക. ദൈവജനമേ, പ്രിയജനമേ, യേശുവിൻ അജഗണമേ, സ്വർഗീയ താതന്റെ സന്നിധിയിൽ മാലാഘമാരൊത്തു ചേർന്നീടാ, പാവനമാമി ബലിയേക. സ്വർഗം തുറക്കും സമയമിതാ, കൃപയൊഴുകും നിമിഷമിതാ, പരമോന്നതമാ തിരുബലിയിൽ പരിപാലകനെ വാഴ്ത്തിയിടം. സ്വർഗം തുറക്കും സമയമിതാ, കൃപയൊഴുകും നിമിഷമിതാ, പരമോന്നതമാ തിരുബലിയിൽ പരിപാലകനെ വാഴ്ത്തിയിടാ. അൾത്താരമേശയ്ക്കു മുന്നിൽ സ്നേഹവിരുന്നീശു, അപ്പവും വീഞ്ഞുമുയർത്തി വാഴ്ത്തി വിഭജിച്ചേകി. അന്നാ പെസഹ നാളിൽ ഓർമ്മകളുണരും നേരം, മനമൊരു ബലിവേദിയാക്കിയിടം. സ്വർഗം തുറക്കും സമയമിതാ, കൃപയൊഴുകും നിമിഷമിതാ, പരമോന്നതമാ തിരുബലിയിൽ പരിപാലകനെ വാഴ്ത്തിയിടം. സ്വർഗം തുറക്കും സമയമിതാ, കൃപയൊഴുകും നിമിഷമിതാ, പരമോന്നതമാ തിരുബലിയിൽ പരിപാലകനെ വാഴ്ത്തിയിടാം. ആകാശക്കൂടാരക്കീഴിൽ ഏകരക്ഷകനീശു, വചന സാക്ഷ്യമേക പാപമോചകനാക. അന്നാ കാൽവരി മലയിൽ അർപ്പിച്ച ബലിയും നോർത്തിയിടാം, നവമൊരു ബലിയും നീകിയിടാം. ദൈവജനമേ, പ്രിയജനമേ, യേശുവിൻ അജഗണമേ, സ്വർഗീയ താതന്റെ സന്നിധി മാലാഘമാരുത്തു ചേർന്നീടാ, പാവനമാമി ബലിയേകം. സ്വർഗം തുറക്കും സമയമിതാ, കൃപയൊഴുകും
നിമിഷമിതാ പരമോന്നതമാ തിരുബലിയിൽ പരിപാലകനെ വാഴ്ത്തിയിടം സ്വർഗം തുറക്കും സമയമിതാ കൃപയൊഴുകും നിമിഷമിതാ പരമോന്നതമാ തിരുബലിയിൽ പരിപാലകനെ വാഴ്ത്തിയിടാ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പ്രഭാതത്തില് ദൈവസന്നിധിയില് നമ്മളായിരിക്കുമ്പോൾ സഭയിൽ നിന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14:1-12 തിരുവചനങ്ങൾ. സ്നാപക യോഹന്നാന്റെ ചിരച്ഛേദത്തെ കുറിച്ചുള്ള വചനഭാഗമാണ് സഭയിൽ നിന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുന്നത്. സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ തന്റെ സ്വന്തം ജീവൻ പോലും ബലിയായി കൊടുക്കേണ്ടി വന്ന സ്നാപകന്റെ ത്യാഗത്തെയാണ് നമ്മൾ ഇന്ന് വചനത്തിൽ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. എസ്തേറിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ സമാനമായിട്ടുള്ള ഒരു സംഭവം നമുക്ക് കാണുവാനായിട്ടും ധ്യാനിക്കുവാനായിട്ടും സാധിക്കുന്നുണ്ട്. അഹസ്വേരോസ് രാജാവ് എസ്തേർ രാജിക്ക് നൽകുന്ന വാഗ്ദാനവും രാജ്ഞി അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ഹാമാന്റെ ജീവൻ ആവശ്യപ്പെടുന്ന സംഭവവും തമ്മിൽ ഇതിന് ഒത്തിരിയേറെ സമാനതകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എസ്തേർ രാജ്ഞി ഒരു യഹൂദ ജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഹാമാന്റെ ജീവൻ ആവശ്യപ്പെടുമ്പോൾ സലോമിയും ഹെറോദിയായും തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യോഹന്നാന്റെ ജീവൻ ആവശ്യപ്പെടുന്നത്. നമ്മുടെ നിലപാടുകൾക്ക് വേണ്ടി, സത്യസന്ധമായിട്ടുള്ള നിലപാടുകൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലായെന്ന് വരാം. ഈ ദിവസങ്ങളിലൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് അഭിവന്യ പാലാപിതാവിന്റെ സർക്കുലർ. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഏതോ ഒരു ചാനലിൽ നിന്ന് കൊടുക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് നമ്മളൊക്കെ കേട്ടതാണ്. തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന അഭിവന്യ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. കേരളത്തിലെ എല്ലാ ബിഷപ്പുമാരും ഇതുപോലെയുള്ള ഉറച്ച നിലപാടുകൾ എടുത്തു കഴിഞ്ഞാൽ സഭയ്ക്ക് അതൊരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. നമ്മൾ എടുക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രേമുള്ളവരെ, സത്യത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി തീഷ്ണതയോടുകൂടെ ഉറച്ച നിലപാടുകൾ എടുക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്ന് ഈ വിശുദ്ധ ബലിയിൽ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. വന്നുപോയിട്ടുള്ള എല്ലാ കുറവുകളും പോരായ്മകളും ബലഹീനതകളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പാപമോചനത്തിനായിട്ട് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നത്തെ ബലിയില് എന്ന പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന എലിസബത്ത് കുര്യന്റെ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും ദൈവക്കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെയെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം. മറ്റത്തിൽ കുര്യന്റെ ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കടബാധ്യതകളും സാമ്പത്തിക പ്രതിസന്ധികളും മൂലം വിഷമിക്കുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ നമുക്ക് സമർപ്പിക്കാം. ഭവനം പണികൾ പൂർത്തിയാകുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട്, COVID-19 അസ്വസ്ഥത മൂലം വിഷമിക്കുന്ന മക്കളെ, കുടുംബങ്ങളെ ദൈവക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആതുര ശുശ്രൂഷാ മേഖലകളിൽ സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയെല്ലാം ദൈവക്കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനാ സഹായങ്ങളും പരിശുദ്ധ കാതലിപ്പയ മാതാവിന്റെ മാധ്യസ്ഥ വഴിയായി സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം.
സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യനിധിയായ പരിശുദ്ധമായതോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് കനിയേണമേ, കർത്താവ് കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങിൽ പ്രത്യാശ അർപ്പിക്കുന്നവരുടെ സംരക്ഷകനായ ദൈവമേ, അങ്ങയെ കൂടാതെ ഒന്നും സാധ്യമല്ല, വിശുദ്ധവുമല്ല. അങ്ങയെ കാരുണ്യം ഞങ്ങളുടെ മേൽ വർദ്ധമാനമാക്കണമേ. അങ്ങനെ നിയന്താവും നായകനുമായ അങ്ങ് വഴി ഇപ്പോൾ നശ്വരമായ നന്മകൾ ഉപയോഗിക്കുന്ന പോലെ അനശ്വരമായവയും മുറുകെ പിടിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ് സീനായി മലയിൽ വെച്ച് മോശയോട് അരുളി ചെയ്തു, വർഷങ്ങളുടെ 7 സാബത്തുകൾ എണ്ണുക. 7 പ്രാവശ്യം 7 വർഷങ്ങൾ. വർഷങ്ങളുടെ 7 സാബത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ. 7 മാസം 10 ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50 വർഷത്തെ നീ വിശുദ്ധീകരിക്കണം. ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം. ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ. 50 വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനേ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരിവള്ളികളിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്. എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം. നിന്റെ അയൽക്കാരന് എന്തെങ്കിലും വിൽക്കുകയോ അവനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. അടുത്ത ജൂബിലി വരെയുള്ള വർഷങ്ങളുടെ കണക്കനുസരിച്ച് അയൽക്കാരിൽ നിന്ന് നീ വാങ്ങണം. വിളവിൻ്റെ വർഷങ്ങളുടെ കണക്കനുസരിച്ച് അവൻ നിനക്ക് വിൽക്കട്ടെ. വർഷങ്ങൾ കൂടിയിരുന്നാൽ വില വർദ്ധിപ്പിക്കണം, കുറഞ്ഞിരുന്നാൽ വില കുറയ്ക്കണം. എന്തെന്നാൽ വിളവിൻ്റെ വർഷങ്ങളുടെ എണ്ണമനുസരിച്ചാണ് അവൻ നിനക്ക് വിൽക്കുന്നത്. നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. ദൈവത്തെ ഭയപ്പെടണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. കർത്താവിൻ്റെ വചനം.
പ്രതിവചന സങ്കീർത്തനം ദൈവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ ദൈവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അവിടുന്ന് തന്റെ പ്രീതി നമ്മളുടെ മേൽ ചൊരിയുമാറാകട്ടെ അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ ദൈവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ അങ്ങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു ദൈവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ ഭൂമി അതിന്റെ വിളവ് നൽകി ദൈവം നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ ദൈവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ ദൈവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് ഹല്ലേലൂയ കർത്താവ് നിങ്ങളോട് കൂടെ വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് സാമന്ത രാജാവായ ഹെരോദസ് യേശുവിന്റെ കീർത്തിയെ പറ്റി കേട്ടിട്ട് തന്റെ സേവകന്മാരോട് പറഞ്ഞു ഇവൻ സ്നാപക യോഹന്നാനാണ് മരിച്ചവരിൽ നിന്ന് അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ശക്തി ഇവനിൽ പ്രവർത്തിക്കുന്നത് ഹെരോദാസ് യോഹന്നാനെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചിരുന്നു സ്വന്തം സഹോദരനായ പീലിപ്പോസിന്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവനിത് ചെയ്തത് എന്തെന്നാൽ യോഹന്നാൻ അവനോട് പറഞ്ഞിരുന്നു അവളെ നീ സ്വന്തമാക്കുന്നത് നിയമാനുസൃതമല്ല ഹെറോദോസിന് അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു എങ്കിലും അവൻ ജനങ്ങളെ ഭയപ്പെട്ടു എന്തെന്നാൽ അവർ യോഹന്നാനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു ഹെറോദോസിന്റെ ജന്മദിനത്തിൽ ഹെറോദിയായുടെ പുത്രി രാജസദസ്സിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു തന്മൂലം അവൾ ചോദിക്കുന്നതെന്തും നൽകാമെന്ന് രാജാവ് അവളോട് ആണയിട്ട് വാഗ്ദാനം ചെയ്തു അവൾ അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് പറഞ്ഞു സ്നാപക യോഹന്നാന്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരിക രാജാവ് ദുഃഖിതനായി എങ്കിലും തന്റെ ശബ്ദത്തെയും അതിഥികളെയും പരിഗണിച്ച് അത് അവൾക്ക് നൽകാൻ അവൻ ആജ്ഞാപിച്ചു അവൻ കാരാഗ്രഹത്തിൽ ആളയിച്ച് യോഹന്നാന്റെ തല വെട്ടിയെടുത്തു അത് ഒരു തളികയിൽ വെച്ച് പെൺകുട്ടിക്ക് നൽകി അവൾ അത് അമ്മയുടെ അടുക്ക് അടുത്തേക്ക് കൊണ്ടുപോയി അവന്റെ ശിഷ്യന്മാർ ചെന്ന് മൃതശരീരം എടുത്ത് സംസ്കരിച്ചു അനന്തരം അവർ യേശുവിനെ വിവരമറിയിച്ചു കർത്താവിന്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി ഈ യാഗവേദിയിൽ നൽകുന്നു ദൈവമേ കാഴ്ചയ ഞാനിന്നു നൽകാ നന്ദി നിറഞ്ഞൊരൻ മാനസം ഈ യാഗവേദിയിൽ നൽകുന്നു കാഴ്ചയായി ഞാനിന്ന് നൽകാം
നൽകുന്നു ഞാൻ എൻ്റെ ദൈവമേ ഹൃദയം നിറഞ്ഞുള്ള കാഴ്ചേ കൈനീട്ടി സ്വീകരിക്കണമേ ആത്മാവിൽ നിന്നുയരും സ്തുതികളും നൽകുന്നു ഞാൻ എൻ്റെ ദൈവമേ ഹൃദയം നിറഞ്ഞുള്ള കാഴ്ചേ കൈനീട്ടി സ്വീകരിക്കണമേ ആത്മാവിൽ നിന്നുയരും സ്തുതികളും സഹോദരരെ എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ അങ്ങേ സമൃദ്ധിയിൽ നിന്ന് ഞങ്ങൾ അങ്ങേക്കായി കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ കൃപയുടെ ശക്തമായ പ്രവർത്തനങ്ങളാൽ ഈ പരമപരിശുദ്ധ രഹസ്യങ്ങൾ ഞങ്ങളുടെ ലോക ജീവിത രീതികൾ വിശുദ്ധീകരിക്കുകയും നിത്യാനന്ദത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. പരിശുദ്ധനായ പിതാവേ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് ഉചിതവും അങ്ങേയെ മഹത്വപ്പെടുത്തുന്നത് സത്യമായും ന്യായവും അത്രേ. എന്തെന്നാൽ അപ്രാപ്യമായ ദീപ്തിയിൽ വസിച്ചുകൊണ്ട് യുഗങ്ങൾക്ക് മുമ്പുള്ളവനും നിത്യമായി നിലനിൽക്കുന്നവനുമായ അങ്ങാണ് ജീവനും സത്യവുമായ ഏകദൈവം. അങ്ങേ സൃഷ്ടികളെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കാനും സകലത്തെയും അങ്ങേ പ്രകാശത്തിന്റെ പ്രഭാപൂരം കൊണ്ട് ആനന്ദിപ്പിക്കുവാനും വേണ്ടി സകലവും സൃഷ്ടിച്ച അങ്ങ് മാത്രമാണ് നല്ലവനും ജീവന്റെ ഉറവിടവും. അതിനാൽ അങ്ങേ തിരുമുൻപിൽ നിലകൊള്ളുന്ന അനേകം അലാഘവൃന്ദം രാവും പകലും അങ്ങയെ പരിചരിക്കുകയും അങ്ങേ മുഖത്തിന്റെ മഹത്വം ധ്യാനിച്ചുകൊണ്ട് അവിരാമം അങ്ങയെ വാഴ്ത്തുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളും ആകാശത്തിൻ കീഴുള്ള സകല സൃഷ്ടികളും അങ്ങേ നാമം ഉച്ചസ്വരത്തിൽ പ്രകീർത്തിച്ചുകൊണ്ട് ആഹ്ലാദപൂർവം ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. പരിശുദ്ധനായ പിതാവേ ഞങ്ങൾ അങ്ങയെ പ്രഘോഷിക്കുന്നു. എന്തെന്നാൽ അങ്ങ് മഹോന്നതനും ജ്ഞാനത്തിലും സ്നേഹത്തിലും അങ്ങേ സകല കരവേലകളും രൂപപ്പെടുത്തിയവനുമാണ്. സൃഷ്ടാവായ അങ്ങയെ മാത്രം ശുശ്രൂഷിച്ചുകൊണ്ട് എല്ലാ സൃഷ്ടികളെയും നിയന്ത്രിക്കാനായി അങ്ങ് മനുഷ്യനെ അങ്ങേ ഛായയിൽ രൂപപ്പെടുത്തുകയും സർവലോകത്തെയും അവന്റെ സംരക്ഷണത്തിന് ഭരമേൽപ്പിക്കുകയും ചെയ്തു.
അനുസരണക്കേട് മൂലം അങ്ങേ മൈത്രി അവൻ നഷ്ടപ്പെടുത്തിയപ്പോൾ അവനെ മരണത്തിന്റെ പിടിയിലേക്ക് അങ്ങ് വിട്ടുകൊടുത്തില്ല. പ്രത്യുത അങ്ങേ അന്വേഷിച്ച് കണ്ടെത്താനായി അങ്ങ് കരുതലോടെ എല്ലാവരെയും സഹായിക്കാൻ വന്നു. മാത്രമല്ല, അങ്ങ് പലവട്ടം മനുഷ്യരുമായി ഉടമ്പടികൾ ചെയ്യുകയും രക്ഷ പ്രതീക്ഷിക്കാൻ പ്രവാചകന്മാർ വഴി അങ്ങ് അവരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു. ഇപ്രകാരം പരിശുദ്ധനായ പിതാവേ, അങ്ങേ ഏകജാതനെ കാലത്തിന്റെ തികവിൽ ഞങ്ങൾക്ക് രക്ഷകനായി അയക്കാൻ തക്കവണ്ണം അങ്ങ് ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു. അവിടുന്ന് പരിശുദ്ധാത്മാവാൽ ശരീരം ധരിച്ച് കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പാപമൊഴികെ എല്ലാവിധത്തിലും ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തിൽ പങ്കുചേർന്നു. പാവപ്പെട്ടവർക്ക് രക്ഷയുടെയും തടവുകാർക്ക് മോചനത്തിന്റെയും സന്തപ്ത ഹൃദയർക്ക് സന്തോഷത്തിന്റെയും സുവിശേഷം അവിടുന്ന് പ്രഘോഷിച്ചു. അങ്ങേ പദ്ധതി പൂർത്തീകരിക്കാൻ അവിടുന്ന് സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർക്കുകയും മരണം സംഹരിക്കുകയും ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. ഞങ്ങൾ ഇനി ഒരിക്കലും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാതിരിക്കാനും ഞങ്ങൾക്കായി മരിക്കുകയും ഉയർക്കുകയും ചെയ്ത അവിടുത്തേക്ക് വേണ്ടി ജീവിക്കുവാനുമായി പിതാവേ, വിശ്വസിക്കുന്നവർക്കായി ആദ്യ ഫലമെന്നോണം അങ്ങിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നു. ആത്മാവാകട്ടെ ഈ ലോകത്തിൽ അവിടുത്തെ പ്രവൃത്തി മുഴുവനാക്കുകയും എല്ലാ പൗത്രീകരണ കർമ്മവും പൂർത്തീകരിക്കുകയും ചെയ്തു. അതിനാൽ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അതേ പരിശുദ്ധാത്മാവ് ഈ കാഴ്ചദ്രവ്യങ്ങൾ പൗത്രീകരിക്കാൻ കനിയുമാറാകട്ടെ. അങ്ങനെ നിത്യ ഉടമ്പടിയായി അവിടുന്ന് തന്നെ ഞങ്ങൾക്കു നൽകിയ മഹാരഹസ്യം കൊണ്ടാടുന്നതിന് ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അതിനാൽ പരിശുദ്ധനായ പിതാവേ, അങ്ങ് വഴി അവിടുന്ന് മഹത്വപ്പെടാനിരുന്ന സമയം സമാഗതമായപ്പോൾ അവിടുന്ന് തനിക്ക് സ്വന്തമായി ലോകത്തിലുണ്ടായിരുന്നവരെ സ്നേഹിക്കുകയും അവസാനം വരെ സ്നേഹിക്കുകയും ചെയ്തു. അവർ അത്താഴം കഴിക്കവേ അവിടുന്ന് അപ്പമെടുത്ത് ആശീർവദിക്കുകയും മുറിക്കുകയും തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം മുന്തിരിയുടെ ഫലം നിറഞ്ഞ പാനപാത്രമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും തന്റെ ശിഷ്യന്മാർക്ക് നൽകുകയും ചെയ്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നും വാങ്ങി
കുടിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം ആകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ രക്ഷയുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ മരണവും പാതാളത്തിലേക്കുള്ള അവിടുത്തെ അവരോഹണവും അനുസ്മരിക്കുന്നു. അവിടുത്തെ ഉത്ഥാനം അങ്ങേ വലതുഭാഗത്തേക്കുള്ള ആരോഹണവും പ്രഖ്യാപിക്കുകയും അവിടുത്തെ മഹത്വപൂർണമായ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്കു സ്വീകാര്യവും സമസ്ത ലോകത്തിനും രക്ഷാകരവുമായ ബലിയായി അവിടുത്തെ ശരീരവും രക്തവും ഞങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങേ സഭയ്ക്ക് വേണ്ടി അങ്ങ് തന്നെ ഒരുക്കിയ ബലി തൃക്കൺപാർക്കുകയും ഒരേ അപ്പത്തിലും ഒരേ പാനപാത്രത്തിലും പങ്കുകരാകുന്ന സകലരെയും കനിഞ്ഞനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങനെ പരിശുദ്ധാത്മാവാൽ ഒരു ശരീരമായി ഒന്നിപ്പിക്കപ്പെട്ട അവർ അങ്ങേ മഹത്വത്തിന്റെ സ്തുതിക്കായി ക്രിസ്തുവിൽ ഒരു സജീവ ബലിയായി പരിണമിക്കുമാറാകട്ടെ. അതിനാൽ കർത്താവേ, ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ ഈ ബലി അർപ്പിക്കുന്നുവോ അവരെയെല്ലാം അങ്ങിപ്പോൾ ഓർക്കണമേ. വിശിഷ്യ അങ്ങേ ദാസനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ പിതാവിനെയും മിത്രാൻ പദവിയിലുള്ള സകലരെയും എല്ലാ വൈദിക ശുശ്രൂഷകരെയും ഈ ബലി അർപ്പിക്കുന്നവരെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരെയും അങ്ങേ സമസ്ത ജനത്തെയും ആത്മാർത്ഥ ഹൃദയത്തോടെ അങ്ങയെ തേടുന്ന എല്ലാവരെയും ഓർക്കണമേ. മാത്രമല്ല, ക്രിസ്തുവിന്റെ സമാധാനത്തിൽ മരണമടഞ്ഞവരെയും പരേതരായ സകലരെയും അങ്ങ് ഓർക്കണമേ. അവരുടെ വിശ്വാസം അങ്ങ് മാത്രം അറിയുന്നുവല്ലോ. കാരുണ്യവാനായ പിതാവേ, അങ്ങേ രാജ്യത്തിൽ അങ്ങേ മക്കളായ ഞങ്ങളേവരെയും ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപിതാവിനോടും അങ്ങേ അപ്പസ്തോലന്മാരോടും വിശുദ്ധരോടും ചേർന്ന് സ്വർഗീയ അവകാശം കൈവരിക്കാൻ പ്രാപ്തരാകുമാറാകണമേ. അവിടെ പാപത്തിന്റെയും മരണത്തിന്റെയും ജീർണതയിൽ നിന്ന് മോചനം നേടി സകല സൃഷ്ടികളോടുമൊത്ത് ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുമാറാകട്ടെ. എന്തെന്നാൽ അവിടുന്ന് വഴിയാണല്ലോ സകല നന്മകളും ലോകത്തിന്റെ മേൽ അങ്ങ് വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാകണമേ,
അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളെ കരയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളെ കരയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്ക് ശാന്തി നൽകണേ, ശാന്തി നൽകണേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ ഈ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ അനുഗ്രഹീത. കർത്താവേ, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
दिव्य कारुण्यमे हृत्तिनानंदमे दिव्य कूदाशया एन्निललियू स्नेहवात्सल्यमे आत्मसौभाग्यमे पूर्णमाय एन्ने निंदेराय माटू दिव्य कारुण्यमे ृत्नानंदमे दिव्य कोदासो स्नेहवात्सल्यमे आत्म सौभाग्यमे पूर्णमाय मलयाय पोळियो मनसिन भूवे स्नेह कुलिराय निरयु इन्नें हृत्ते नित्यं आराधना स्तुतिनाथा नित्यं आराधना स्तुतिनाथा स्नेहं उरप्पमाई एन्निल निरंजेडुंबो सर्वं आपादे अर्पिक्या स्नेहं उरप्पमाई एन्निल निरंजेडुंबो सर्वं आपादे अर्पिक्या दिव्य सौभाग्यं अंगिन्दे सुंदं दिव्य सौभाग्यं अंगिन्दे सुंदं आत्मा उणर्न्नु स्तुति गीतिगला मलयाय पोळियो मनसिन भूवे स्नेह कुळिराय निरयो इन्नें हृत्ते नित्यं आराधना स्तुतिनाथा नित्यं आराधना स्तुतिनाथा भूवि ज्ञानुल्ल कालं मेलि एन्नाथनोप्पं अंगिन पादयं लक्ष्यवुं भूवि ज्ञानुल्ल कालं मेलि एन्नाथनोप्पं अंगिन पादयं लक्ष्यवुं पारिं दुःखंगल सर्वं निसारं पारिं दुःखंगल सर्वं निसारं पुण्य पुकालम येशुविन्नरिके ഈശോയെ അങ്ങേ ദിവ്യ കൃപാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിലേക്ക് സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പുത്രന്റെ പീഡാസഹനത്തിന്റെ നിത്യസ്മാരകമായ ദിവ്യ കൂദാശ ഞങ്ങൾ സ്വീകരിച്ചു. അവർണനീയമായ സ്നേഹത്താൽ അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് നൽകിയ ഈ ദാനം ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നിങ്ങളുടെ ജീവിതം വഴി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സമാധാനത്തിൽ പോകുവിൻ. ദൈവത്തിന് നന്ദി. മഞ്ഞുകാറ്റുപോലെ
എന്നും എൻ്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്ങു വന്നിടൂ. മഞ്ഞു കാറ്റ് പോലെ എന്നും എൻ്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്ങു വന്നിടൂ. സുരലോക സൂര്യൻ സുവിശേഷ കാതൽ മനദീപമാകാൻ മനസാകണേ. സുരലോക സൂര്യൻ സുവിശേഷ കാതൽ മനദീപമാകാൻ മനസാകണേ. ഓ മഞ്ഞുകാറ്റ് പോലെ എന്നും എൻ്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്ങു വന്നിടൂ. പൊന്നുഷസ്സു വന്ന മിഴി നീർത്തി നിൽക്കും ശോഭയുള്ള ചാരോ പൂവു നീയല്ലേ. ഒലിവിൻ്റെ ചില്ല ചുണ്ടിലേറി നിൽക്കും ശോഭയുള്ള ചാരോ പ്രാവു നീയല്ലേ. വാഗ്ദത്ത കൂടാരം നീയല്ലോ മാതാവേ. ദാവീദിൻ പ്രാകാരം നീ തന്നെ കന്യാമ്പേ. സ്വർഗമിന്നു തന്ന ദാനം നീ. ഓ മഞ്ഞുകാറ്റ് പോലെ എന്നും എൻ്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്ങു വന്നിടൂ. മഞ്ഞുകാറ്റ് പോലെ എന്നും എൻ്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്ങു വന്നിടൂ. സുരലോക സൂര്യൻ സുവിശേഷ കാതൽ മനദീപമാകാൻ മനസാകണേ. സുരലോക സൂര്യൻ സുവിശേഷ കാതൽ മനദീപമാകാൻ മനസാകണേ. ഓ മഞ്ഞുകാറ്റ് പോലെ എന്നും എൻ്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്ങു വന്നിടൂ.